VK Traders, Electrical, Plumbing and Sanitary Wares, Chelakara. ആളും ആരവുമില്ലാതെ തിരുവില്ലാമല ശ്രീ പറക്കോട്ടുകാവ് താലപ്പൊലി ആഘോഷം ചടങ്ങുകളിൽ ഒതുങ്ങി. തുടർച്ചയായി രണ്ടാം വർഷമാണ് കോവിഡ് മഹാമാരി മൂലം ആഘോഷങ്ങൾ ഒഴിവാക്കുന്നത്. തൃശൂർ ജില്ലയിലെ പൂരാഘോഷങ്ങൾ സമാപനമാകുന്നത് തിരുവില്ലാമല ശ്രീ പറക്കോട്ടുകാവ് ഭഗവതിയുടെ താലപ്പൊലി ഉത്സവത്തോടുകൂടിയാണ്. കാലങ്ങളായി പേരുകേട്ട ഗജവീരന്മാരും പ്രശസ്ത വാദ്യകലാകാരന്മാരും അണിനിരക്കുന്ന താലപ്പൊലി ആഘോഷം കഴിഞ്ഞ വർഷം കോവിഡ് വ്യാപനം മൂലം ക്ഷേത്രമെല്ലാം അടച്ചിടേണ്ടി വന്നതുമൂലം ഒഴിവാക്കുകയായിരുന്നു. ഈ വർഷമാകട്ടെ ഉത്സവത്തിനായി ക്ഷേത്ര ഉപദേശക സമിതിയും ദേശകമ്മിറ്റികളും പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും കോവിഡ് രൂക്ഷത മൂലം അധികാരികളുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാവിധ ആഘോഷങ്ങളും ഒഴിവാക്കുകയായിരുന്നു. താലപ്പൊലി ദിനത്തിൽ പടിഞ്ഞാറ്റുമുറി ദേശം ഭഗവതിയുടെ മൂലസ്ഥാനമായ വടക്കേ കൂട്ടാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാമ്പാടി ദേശം മന്ദം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കിഴക്കുമുറി ദേശം മല്ലിച്ചിറക്കാവിൽ നിന്നുമാണ് എഴുന്നള്ളിപ്പുകൾ നടത്തിയത്. വാൽക്കണ്ണാടികളുമായി തിരുവാട ചാർത്തിക്കൊണ്ട് കോവിഡ് മാനദണ്ഡ പ്രകാരമായിരുന്നു എഴുന്നള്ളിപ്പ്. മൂന്ന് ദേശങ്ങളും ഒരുമിച്ച് പറക്കോട്ടുകാവ് ഭഗവതിയെ മൂന്ന് തവണ വലം വെച്ച് നമസ്കരിച്ചതോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമേകി. കിഴക്കുമുറി ദേശം ഭാരവാഹികളായ രാമചന്ദ്രൻ, പി ആർ അനിൽകുമാർ, പാമ്പാടി ദേശം സെക്രട്ടറി വിനോദ് വാര്യർ, താലപ്പൊലി ചീഫ് കോർഡിനേറ്ററും പടിഞ്ഞാറ്റുമുറി ദേശ കമ്മിറ്റി പ്രസിഡന്റ് പി രാംകുമാർ എന്നിവർ താലപ്പൊലി ചടങ്ങുകളെ കുറിച്ച് സംസാരിക്കുന്നു. കോവിഡ് 19 മഹാമാരി മൂലം കഴിഞ്ഞ വർഷത്തെ താലപ്പൊലി ഒന്നും തന്നെ നടത്താൻ സാധിച്ചിരുന്നില്ല. ഈ വർഷം ചെറിയ രീതിയിലാണെങ്കിലും ഭംഗിയായി നടത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കൊടിയേറ്റ ചടങ്ങുകൾ കഴിഞ്ഞ ആറാഴ്ച നടത്തിയത്. കൊടിയേറ്റ ചടങ്ങ് നടത്തിയ പിറ്റേ ദിവസം മുതൽ തിരുവില്ലാമല പഞ്ചായത്ത് കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിക്കുകയും നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിരുന്നാലും കൊടിയേറ്റം നടത്തിയ സ്ഥിതിക്ക് താലപ്പൊലി ഉത്സവം നടത്താതിരുന്നാൽ അത് നാടിനെ തന്നെ ബാധിക്കുന്ന ദേവകോപത്തിനിടയാക്കുന്നൊരു സാഹചര്യമായതിനാൽ ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് പരമാവധി ചുരുക്കിക്കൊണ്ടാണ് ഈ ചടങ്ങുകളെങ്കിലും നടത്താൻ സാധിച്ചത്. കൊണ്ട് കൊടിയേറ്റ് ചടങ്ങ് മാത്രം ഒരു അഞ്ച് ആറ് ആൾക്കാരിലൊതുക്കി മന്നത്ത് രണ്ടാം തീയതി നടത്തുകയുണ്ടായി. അതിനുശേഷം ദിവസം വൈകുന്നേരം ചുറ്റുവിളക്ക് കാര്യങ്ങൾ മാത്രം നടത്തി, വിളക്ക് വെക്കും മാത്രം നടത്തി. അത് കഴിഞ്ഞ് ഇന്ന് താലപ്പൊലി ദിവസം കാലത്ത് അവിടുന്ന് എല്ലാ മൂന്ന് കൂട്ടരും എടുത്ത തീരുമാനപ്രകാരം കാലത്ത് 7 മണിക്ക് അതാത് മന്നം ക്ഷേത്രങ്ങളിൽ നിന്ന് വന്ന് കാവിലേക്ക് 7:30-8 മണിയോടുകൂടി എത്തിച്ചേരണമെന്ന് അഭിപ്രായത്തിൽ നമ്മൾ അതേപോലെ മൂന്ന് കൂട്ടരും വന്ന് കാവിൽ വന്ന് ഫലം വെച്ച് ഭഗവതിയെ വണങ്ങി ഇത്തവണത്തെ താലപ്പൊലി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആർഭാടമായി നടത്തി വരാറുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ വർഷത്തെ ഈ മഹാമാരിയിൽപ്പെട്ട് കഴിഞ്ഞ വർഷം ഒന്നും നടത്താൻ പറ്റിയില്ല, കഴിഞ്ഞ വർഷം ഒന്നും നടത്താൻ പറ്റിയില്ല, മൊത്തം അടച്ചിട്ടൊക്കെയായിരുന്നു. ഇത്തവണ നമ്മൾ കൂറിട്ടു കഴിഞ്ഞ ആഴ്ച അന്ന് അത്ര റെസ്ട്രിക്ഷൻ ഉണ്ടാവാത്തതുകൊണ്ട് കൂറിടാൻ പറ്റി. പക്ഷേ കൂറിട്ടതിന് ശേഷം നിയമങ്ങൾ പലതും മാറിയുകൊണ്ട് നമുക്ക് വളരെ ലളിതമായി കമ്മിറ്റിക്കാർക്കടക്കം കാവിൽ കയറാനുള്ള ഒരവസ്ഥ ഉണ്ടായില്ല. ഇത്തവണ വാൽക്കണ്ണാടി എഴുന്നള്ളിച്ച് പടിഞ്ഞാറ്റുപുരി ദേശം കൂട്ടാല അമ്പലത്തിൽ നിന്ന് വില്ലാജ്നാരെ തൊഴുത് കൊച്ചു പറക്കോട്ടാവിലെത്തി അവിടുന്ന് ഒരു പറക്കോട്ടാവിൽ 7:30 മണിക്ക് എത്തുകയും അതിനു പിന്നാലെ പാമ്പാടി ദേശം പാമ്പാടി മന്നത്തുനിന്ന് വാൽക്കണ്ണാടിയും വിളക്കും ആയിട്ട് വില്ലാജ്നാരെ തൊഴുത് പറക്കോട്ടാവിലെത്തി കിഴക്കുമുറിയും അതുമാതിരി കിഴക്കുമുറി മന്നത്തുനിന്ന് എടുത്ത് ചുങ്കം വഴി പറക്കുട്ടാവിലെത്തുകയും മൂന്ന് കൂട്ടരും മൂന്ന് ദേശക്കാരും കൂടി യോജിച്ച് കാവിലിറങ്ങുകയും വളരെ ലളിതമായി കമ്മിറ്റിക്കാർക്കടക്കം പ്രവേശനമില്ലാത്ത ഒരു താലപ്പൊലിയായി ഇത്തവണ എന്തായാലും നമുക്കിങ്ങനെ ചടങ്ങ് നടത്താൻ പറ്റിയതിൻ്റെ ഭാഗ്യം.